ഒരു 100 വർഷം ജീവിച്ചിരുന്ന ഒരമ്മ കുട്ടിക്കാലത്ത് അവരുടെ അമ്മ പാചകം ചെയ്യുന്നതെല്ലാം കണ്ടു വളരുക, അവർ പോകുന്ന വീടുകളിലെ പാചകം കാണുക, അങ്ങനെ പാചകം കണ്ടു വളർന്ന ഒരാളെ ഉദാഹരണമായി നമ്മൾ എടുക്കുക. അപ്പോൾ കുട്ടിക്കാലത്ത് അവർ കണ്ടേ ഉള്ളൂ, കഴിച്ചിട്ടുമുണ്ട്. അതിനിടയിൽ ഒരു കുട്ടി ഛർദ്ദിച്ചപ്പോൾ ആ ഛർദ്ദിക്ക് കാരണം തേടിയ ആഹാരം പാചകം ചെയ്ത അമ്മ വീണ്ടും അത് ഓർമ്മയിൽ വെച്ചിട്ട് 4 മാസം കഴിഞ്ഞ് വീണ്ടും അതേ ആഹാരം വന്നപ്പോൾ ഛർദ്ദിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിനെന്തോ വൈകല്യമുണ്ടെന്ന് മനസ്സിലാക്കി. ഒരാഹാരത്തിൽ നിന്ന് ആണോ തൻ്റെ കുഞ്ഞിന് അസുഖം വന്നത് എന്ന് സംശയം തോന്നിയ ഒരമ്മ അതേ ആഹാരം അയൽവക്കത്ത് കൊടുത്തപ്പോഴും ആഹാരം വന്നപ്പോൾ താരതമ്യം ചെയ്തു. അപ്പോൾ അത്തരം ആഹാരം കഴിക്കരുതെന്ന് സമൂഹത്തിലേക്കൊരറിവ് അമ്മയിൽ നിന്ന് രൂപാന്തരപ്പെടാൻ തുടങ്ങി. അതെ, ഒരു അനുഭവത്തിൻ്റെ അനുഭവത്തിൻ്റെ ഇതിന് അമ്മ പണമൊന്നും ചിലവാക്കിയില്ല, ഗവേഷണം ചെയ്തില്ല, ഇതിനതിൻ്റെ DNA യും ANA യും വേർതിരിച്ച് പരീക്ഷിച്ചില്ല. ഇതിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്, പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് ഏതൊക്കെയാണ്, ഇത് എങ്ങനെയാണ് പ്രവർത്തിച്ചതിൽ നൈട്രജൻ എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നതെന്ന് അമ്മ നോക്കിയില്ല. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി, ഇതാണ് കാരണം. അപ്പോൾ അന്നൊരമ്മ ഒരു ടിന്നിനകത്ത് വെളി പോയ മക്കൾ ഒരു സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹോർലിക്സ് തന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനകത്ത് വൈറ്റമിൻ ഡി ഉണ്ട്, അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്, അതിനകത്ത് കാൽസ്യം ചേർത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള പരസ്യം കണ്ട് മേടിച്ചുകൊണ്ട് വന്ന മകൾ അല്ലെ മകൻ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ആദ്യം തന്നെ അമ്മ സൗമ്യമായി പറഞ്ഞു, ഈ അഡീഷണലായി ചേർത്തിരിക്കുന്ന സാധനങ്ങൾ ഇല്ലാതെയല്ലേ നമ്മളിപ്പോൾ സുഖമായി ജീവിക്കുന്നത്. നമ്മളിവിടെ നിന്ന് ചക്കയും മാങ്ങയൊക്കെ കഴിച്ചും സൂര്യനുള്ള ഈ രാജ്യത്ത് സുഖമായി ജീവിച്ച് നമ്മൾ പോകുമ്പോൾ ഇത് അഡീഷണലായി വരുന്നതല്ലേ. അപ്പോൾ അത് സമ്മതമല്ലാതെ മക്കൾ പറഞ്ഞതനുസരിച്ച് കുട്ടിക്ക് കൊടുത്തു. ഒരു 6 മാസം കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ മൂത്രം പോകാതായി. നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അമ്മ പറഞ്ഞു, ആ സാധനമായിരിക്കും കാരണം. കാരണം എൻ്റെ അച്ഛനും എൻ്റെ അപ്പൂപ്പനും എൻ്റെ അമ്മൂമ്മയും ഞാനും നീയും കഴിക്കാത്തത് നിൻ്റെ കുഞ്ഞ് കഴിച്ചിരിക്കുന്നു. നമുക്കാർക്കും ഉണ്ടാകാത്തൊരു ബുദ്ധിമുട്ട് മൂത്രം ഒഴിക്കുന്നതിൽ തടസ്സം വന്നിരിക്കുന്നു. നീ ഡോക്ടറെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പ് മൂത്രം തൽക്കാലം പോകാനുള്ള പരിപാടി ചെയ്ത് നാളെ മുതൽ ആ സാധനം കൊടുക്കാതിരിക്കും എന്ന് അമ്മ പറയുന്നത്. അമ്മ കെമിസ്ട്രിയും ഫിസിക്സും പഠിച്ചിട്ടില്ല, നേരെ പഠിച്ചത് മേടിച്ചുകൊണ്ട് വന്ന അവൾ കെമിസ്ട്രിയും ഫിസിക്സും പഠിച്ചതാണ്, അവൾ ബയോളജി പഠിച്ചതാണ്. ബയോളജി അവൾക്കറിയാമെങ്കിൽ എണ്ണ പുരട്ടി കേരളത്തിൻ്റെ സൂര്യപ്രകാശം സ്കാറ്റേർഡ് ലൈറ്റ് പോലും അടിച്ചാൽ, മുറിക്കകത്തേക്ക് കടന്നു വരുന്ന പ്രകാശം മാത്രം അടിച്ചാൽ പോലും വൈറ്റമിൻ ഡി ഉണ്ടാവും. വൈറ്റമിൻ ഡി കാശ് കൊടുക്കാതെ നമുക്കുണ്ടാക്കിത്തരുന്ന വലിയൊരു സ്രോതസ്സായ സൂര്യൻ ഉജ്ജ്വലമായി നിൽക്കുന്ന 365 ദിവസവും സൂര്യനെ ലഭിക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ. എത്ര കടുത്ത മഴയുണ്ടെങ്കിലും സൂര്യപ്രകാശം കുറേ നേരമെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കിവിടെ സൂര്യപ്രകാശം ഉണ്ടെന്ന് തന്നെയാണ്. അതെ, ഇത്രയും സൂര്യപ്രകാശമുള്ള രാജ്യത്ത് ഒരു ടിന്നിനകത്ത് ഭക്ഷണത്തിൽ വൈറ്റമിൻ ഡിയും കൂടെ അഡീഷണലായി കൊടുക്കുമ്പോൾ ഈ അഡീഷണലായി ചെന്ന വൈറ്റമിൻ ഡി എന്തു ചെയ്യും എന്നുള്ള റിസർച്ച് ലാബിലുണ്ടാവില്ല. അമേരിക്കയിൽ നിന്ന് ഇത് മേടിച്ച് ഉപയോഗിക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ. അമേരിക്കയിൽ സൂര്യൻ കാണില്ല, ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൃത്യമായി പറയാനറിയില്ല. എങ്കിൽ പോലും കേട്ടുകേൾവി വെച്ച് പറഞ്ഞാൽ അത്തരം രാജ്യങ്ങളിലൊക്കെ സൂര്യൻ്റെ സാന്നിധ്യം വളരെ കുറവാണ്, പലപ്പോഴും ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ സൂര്യനില്ലാത്ത രാജ്യങ്ങളിൽ ഉള്ള പരീക്ഷണത്തെ ആസ്പദമാക്കി വന്ന ഈ വസ്തുതയെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടാവും? ഇത് നമ്മൾ റിസർച്ച് ചെയ്യുന്നവർ പോലും ലാബറട്ടറിക്ക് അതിനതിൻ്റെ ന്യൂനത കണ്ടുപിടിക്കുന്നില്ല. കാരണം എത്രയും വേഗം ഇന്ന് വരെ മാർക്കറ്റിലുള്ളതിനേക്കാൾ പ്രചാരമുള്ളൊരു വസ്തു അതിനേക്കാൾ കൂടുതൽ ടിന്നിൽ വിൽക്കണം. ഇന്ന് വരെ വിറ്റ ഹോർലിക്സോ അതുപോലുള്ള സാധനങ്ങളോ മറ്റ് വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്, കോംപ്ലാൻ അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് അതിൻ്റെ മാർക്കറ്റിനുള്ള റിസർച്ച് R&D നടക്കുമ്പോൾ അതിനിന്നത് ചേർത്താൽ പറ്റും. ഉദാഹരണമായിട്ട് പറയുന്നതുകൊണ്ട് ആ ഒരു വസ്തു ഉള്ളൂ എന്ന് വിചാരിക്കരുത്, കാരണം 100,000 ഉണ്ടാവും, ഞാൻ ആ ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാധനം ചേർക്കുമ്പോൾ എന്തു വരുമെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അത് വിൽക്കാൻ പോകുന്നവൻ ഏതായാലും താല്പര്യമുള്ള വിഷയമല്ല, അവൻ്റെ കീഴിൽ റിസർച്ച് ചെയ്യുന്നവന് താല്പര്യമുള്ള വിഷയമല്ല. കാരണം അവൻ ഇതിൻ്റെ മാർക്കറ്റിനെ ആസ്പദമാക്കി റിസർച്ച് ചെയ്യാൻ നിയോഗിച്ചതാണ്, അതിൻ്റെ ദോഷങ്ങളെ ആസ്പദമാക്കി റിസർച്ച് ചെയ്യാൻ അവനെ നിയോഗിച്ചിട്ടില്ല. ഒരിക്കലില്ല. ഈ പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റിൽ ഇറക്കാം, എത്ര കൂടുതൽ കച്ചവടം ചെയ്യാമെന്ന് അന്വേഷിക്കാനല്ലാതെ നീ ഇതിൻ്റെ ദോഷങ്ങൾ പറയാനാണ് എൻ്റെ കീഴിൽ ശമ്പളവും വാങ്ങി വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. നേരെ മറിച്ച് അത് ഉപയോഗിക്കുന്ന ഒരു അമ്മയ്ക്ക് അതിന് സാധ്യതയുണ്ട്. അപ്പോൾ അമ്മയുടെ ആ സാധ്യതയെ തട്ടിക്കളഞ്ഞാൽ ഈ വസ്തു കുഞ്ഞിൻ്റെ ശരീരത്തിലെത്തും, ഇത് കിഡ്നിക്ക് ദോഷമായാൽ ചികിത്സയിലെത്തും,
ചികിത്സയിലെത്തിയാൽ അവിടെ യൂറോളജിസ്റ്റിൻ്റെ പ്രവർത്തന മണ്ഡലമായിരിക്കുന്ന ഡയാലിസിസിലെത്തും, അതിൻ്റെ ഉപകരണങ്ങളുടെ കച്ചവടത്തിലെത്തും. ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് തൊഴിൽ ചൂഷണ ഉപാധിയായി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ഭൗതികശാസ്ത്ര വിജ്ഞാനത്തിൻ്റെ വലിയൊരു മെച്ചമാണ്, മേന്മയാണ്.